നമസ്കാരം. ഞാൻ ലക്ഷ്മി ദേവി നാരായണൻ. ബൊറീലി മലയാളി സമാജത്തിൻ്റെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന കഥാപരമ്പരയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇത് നമ്മുടെ 27-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ കഥ പറയുന്നത് ശ്രീമതി അനു ബാലചന്ദ്രൻ. നാട്ടിൻപുറത്തുകാരിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് അവർ നമ്മോട് പറയുന്നത്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ ഒരു അനുഭവം അവർ കഥാരൂപേണ നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നു. അന്ന് എല്ലാ കാര്യങ്ങൾക്കും, വിദ്യാഭ്യാസത്തിനടക്കം, പെൺകുട്ടികൾക്ക് പ്രാധാന്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലെ കഥയാണ് ഇത്. അത് കേൾക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും, ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലത്തെയും വ്യത്യാസം. അപ്പം എന്തായാലും ആ അനുഭവ കഥ നമുക്കൊന്ന് ആസ്വദിക്കാം. മലയാളി സമാജം ഭാരവാഹികൾക്കും വനിതാ വേദിക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സമാജം ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ അനു ബാലചന്ദ്രൻ. നാട്ടിൻപുറത്തുകാരിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഏതാണ്ട് 58-60 വർഷം മുൻപ് പരിചയമുള്ള ഒരു കുട്ടി, സ്നേഹവും വാത്സല്യവും മാത്രം കൊടുക്കാൻ അറിയുന്ന ഒരു മകൾ, ചേച്ചി, പെങ്ങൾ, അതിലുപരി നല്ലൊരു ഭാര്യ, സാമാന്യം നല്ല രീതിയിൽ വരുമാനമുള്ള ഒരു കുടുംബം, അച്ഛൻ, അമ്മ, 2 സഹോദരിമാർ, 1 സഹോദരൻ, ഇതാണ് അവളുടെ ലോകം. 5-ാം വയസ്സിൽ അവളെ അച്ഛൻ പള്ളിക്കൂടത്തിൽ ചേർത്തു. 4-ാം ക്ലാസ് ആയപ്പോഴേക്കും അമ്മയ്ക്കൊപ്പം കുടുംബത്തിലെ ഉത്തരവാദിത്വമുള്ള ഒരു പെൺകുട്ടിയായി അവൾ വളർന്നു. അന്നുള്ള വീട്ടുജോലികൾ ചെയ്യണം, അനുജന്തിമാരുടെ ദിനചര്യകൾ ചെയ്തു കൊടുക്കണം, അനുജൻ്റെ കാര്യങ്ങളെല്ലാം മുടങ്ങാതെ നടത്തി കൊടുക്കണം. അന്നത്തെ കാലത്ത് ആൺകുട്ടികളാണെങ്കിലോ ഒരു ഉത്തരവാദിത്വവുമില്ല. സമയത്ത് പഠിക്കാം, കളിക്കാൻ പുറത്തു പോകാം, കൂട്ടുകാരുമൊത്ത് സായാഹ്ന സഞ്ചാരം നടത്താം, അത്യാവശ്യത്തിന് കാശ് വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കാം. എന്നാൽ ഇവൾക്കാകട്ടെ അതൊന്നും സാധിച്ചില്ല. പഠിക്കാൻ പോലും വേണ്ട സമയം കിട്ടാറില്ല. അതിന് മാഷിൻ്റെ ശകാരം വേറെ. ഊണുമേശയിലാണെങ്കിലോ മകന് അച്ഛനൊപ്പം ആവശ്യാനുസരണം ഭക്ഷണം, ബാക്കിയുള്ളതിൽ ഭൂരിഭാഗം അനിയത്തിമാർക്ക് പങ്കിടണം. മിച്ചം വന്നാൽ അമ്മയും അവളും കഴിക്കും. മിക്കവാറും പകുതി വയറേ നിറയാവുന്നു. ഇതിലൊന്നും അവൾക്ക് ഒരു പരാതിയുമില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അവൾ 10-ാം ക്ലാസ് പരീക്ഷ എഴുതി. വേണ്ടത്ര പഠിക്കാൻ സമയം കിട്ടാത്തതിനാൽ ചുരുങ്ങിയ സംഖ്യയ്ക്ക് അവൾ തോറ്റു. വീണ്ടും ട്യൂട്ടോറിയൽ വിട്ട് പഠിപ്പിക്കാനൊന്നും അച്ഛൻ തയ്യാറായില്ല. അങ്ങനെ ഏതാണ്ട് 1 വർഷം പിന്നിട്ടു. പലയിടത്തും കല്യാണോത്സവങ്ങൾ വരാൻ തുടങ്ങി. ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്ന ആലോചന അച്ഛൻ ഉറപ്പിച്ചു. അങ്ങനെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, മക്കൾ, അങ്ങനെ ഏതാണ്ട് 12 പേരോളമുള്ളൊരു കുടുംബം. ഇതിനിടയിൽ അമേരിക്കയിൽ നേഴ്സിങ്ങിന് 10-ാം ക്ലാസ് തോറ്റ കുട്ടികളെ എടുക്കുന്നു എന്നൊരു വാർത്ത അവളുടെ ചെവിയിലെത്തി. അമ്മയോട് അത് അവൾ അച്ഛനോട് പറയാൻ പറഞ്ഞു. അച്ഛൻ ശകാരിച്ചു. നാട്ടിൽ തല ഉയർത്തി നടക്കണം, മകൾ സമ്പാദിച്ചിട്ടല്ല കുടുംബം പുലർത്തുന്നത്. നേരത്തെ ഉറപ്പിച്ച കല്യാണം നടന്നു. വളരെ കഷ്ടമായിരുന്നു അവരുടെ കുടുംബജീവിതം. ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിച്ചു തീർത്തു. ഇതിനിടയിൽ അനുജന് ബോംബെയിൽ ജോലിക്ക് ഒരവസരം തരപ്പെട്ടു. അതിനായി അയാൾ ബോംബെക്ക് വണ്ടി കയറി. പിന്നാലെ അനുജത്തിമാരെയും കൊണ്ടുപോയി. അവരുടെ വിവാഹവും നടന്നു. അനുജനും വിവാഹം കഴിച്ചു. ഈ കാലഘട്ടത്തിൽ അച്ഛന് തളർവാദം വന്ന് കിടപ്പായി. അച്ഛനെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നോക്കാൻ വയ്യാത്തതുകൊണ്ടും അനുജത്തിമാർക്ക് അതിന് പറ്റാത്തതുകൊണ്ടും അവളെയും ഭർത്താവിനെയും അമ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവും രോഗിയായി. അങ്ങനെ അച്ഛനെയും ഭർത്താവിനെയും ഏതാണ്ട് 28 വർഷത്തോളം ശുശ്രൂഷിച്ചു. അവളുടെ യൗവനം അങ്ങനെ അവസാനിച്ചു.
കൂടപ്പിറപ്പുകളായ അനുജത്തിമാരും അനുജനും ഫാമിലിയും ഒത്ത് ബോംബെയിൽ സുഖമായി ജീവിക്കുന്നു. വർഷത്തിൽ 8-10 ദിവസം നാട്ടിൽ ചെന്ന് അവർ അവളുടെ കൂട്ടത്തിൽ ചിലവഴിക്കും. അപ്പോഴേക്കും ആ പഴയ ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടും കൂടി സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കി അവർ അവൾക്ക് നൽകും. ഇന്ന് അവർക്ക് ഏതാണ്ട് 68 വയസ്സ്. ഇതിനിടയിൽ അച്ഛനും ഭർത്താവും ഈ ലോകത്തോട് വിട പറഞ്ഞു. 92 വയസ്സായ അമ്മയെ മാറോട് ചേർത്ത് പിടിച്ച് ആ പാവം ഇന്നും കൂടപ്പിറപ്പുകളുടെ വരവും കാത്ത് കഴിയുന്നു. ഇന്നും അവരുടെ മുഖത്ത് ഒരു പശ്ചാത്താപമോ പരിഭവമോ കാണാനില്ല. ഇങ്ങനെയുള്ള എത്രയെത്ര ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പോകുന്നു. അവരുടെ ത്യാഗമോ ബുദ്ധിമുട്ടോ ആഗ്രഹങ്ങളോ നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല. ഇത് കേൾക്കുന്ന ചിലരെങ്കിലും അവരവരുടെ രക്തബന്ധത്തിൻ്റെ വില കണക്കിലെടുത്ത് അവരെ തിരിച്ചു സ്നേഹിക്കാൻ സന്മനസ്സ് കാണിക്കുമെന്ന് പ്രതീക്ഷയോടെ ഈ കഥ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാട്ടിൻപുറത്തുകാരിയായ ഈ പെൺകുട്ടിയുടെ കഥ എല്ലാവരും ആസ്വദിച്ചിരിക്കുമല്ലോ. ഒരു അനുഭവ കഥ പോലെ തന്നെ തോന്നുന്നു അല്ലേ? എന്തായാലും കഥാപരമ്പരകൾ കാണാൻ മറക്കരുത് ആരും. അടുത്ത ആഴ്ച വേറെ ഒരു കഥയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത കാണുന്നതുവരെ നന്ദി, നമസ്കാരം.